സൗദിയിൽ ഹൂതി ആക്രമണങ്ങളിൽ ഇതുവരെ 14 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി സഖ്യസേന വെളിപ്പെടുത്തി. 59 സൗദികൾ ഉൾപ്പെടെ 118 പേർ ഇതുവരെ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ പിന്തുണയോടെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നും സഖ്യസേന കുറ്റപ്പെടുത്തി. ലെബനോനിലെ ഹിസ്ബുള്ളയുടെ പിന്തുണയോടെ ഹൂതി ഭീകരവാദികൾ സൌദിയിൽ നടത്തിയ ഭീകരാക്രമണങ്ങളിൽ 118 പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായി സഖ്യസേന വക്താവ് തുർക്കി അൽ മാലിക് പറഞ്ഞു. ഇതിൽ 14 പേർ ഇന്ത്യക്കാരാണ്, 14 പുരുഷന്മാരാണ്. കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സൌദി പൌരന്മാരാണ്. 8 സ്ത്രീകളും 17 കുട്ടികളും ഉൾപ്പെടെ 59 സൌദികളാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. 20 യമനികളും 9 പാകിസ്ഥാനികളും 8 ബംഗ്ലാദേശ് പൌരന്മാരും 4 ഈജിപ്തുകാരും കൊല്ലപ്പെട്ടു. കൂടാതെ നേപ്പാൾ, ഫിലിപ്പീൻസ്, സുഡാൻ, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ പൌരന്മാർ വീതവും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട ആകെ 118 പേരിൽ 11 സ്ത്രീകളും 25 കുട്ടികളുമുണ്ട്. ഹൂതി ഭീകരാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവിട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തുർക്കി അൽ മാലിക്കി. സൌദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പ് കൂടി ഉത്തരവാദികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടി നൽകും. ഞങ്ങൾ സൌദികൾ ക്ഷമിക്കും, പക്ഷേ മറക്കില്ല. ഞങ്ങൾ ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെട്ടാൽ അത് ഞങ്ങളെ വേദനിപ്പിക്കും. തുർക്കി അൽ മാലിക്കി മുന്നറിയിപ്പ് നൽകി. ജലീൽ കണമകലം, 24, ജിദ്ദ. ഹൂതി ഭീകരവാദികൾക്കു പിന്നിൽ ലെബനോനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുമുണ്ടെന്ന് തെളിവുകൾ പുറത്തുവിട്ട് അറബ് സഖ്യസേന. 430 മിസൈലുകളും 851 ഡ്രോണുകളും ഉപയോഗിച്ച് ഇതുവരെ ഹൂതികൾ സൌദിക്ക് നേരെ ആക്രമണം നടത്തിയതായി സഖ്യസേന അറിയിച്ചു. യമനിലെ ഹൂതി ഭീകരവാദികൾക്ക് പിന്നിൽ ഇറാന് പുറമെ ലെബനോനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുമുണ്ടെന്ന് സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന വെളിപ്പെടുത്തി. സഖ്യസേന വക്താവ് തുർക്കി അൽ മാലിക്കി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടു. ഭീകരവാദ പട്ടികയിൽപ്പെട്ട ഹൂതി നേതാവ് അബു അലി അൽ ഹാക്കിമിന് ഹിസ്ബുള്ള നേതാവ് നിർദ്ദേശം നൽകുന്ന വീഡിയോ ആണ് പുറത്തുവിട്ടത്. ولكن لا نعلم لأي قبلة يصلي وهو الذي استهدف مكة المكرمة في العام 2017 وساعد في إطلاق الصواريخ البالستية. യമനിലെ സനാ വിമാനത്താവളത്തിൽ ഹിസ്ബുള്ള നേതാക്കൾ ഹൂതികൾക്ക് പരിശീലനം നൽകുന്നതും ആയുധങ്ങളും വീഡിയോയിലുണ്ട്. മേഖലയിൽ അശാന്തി പടർത്താൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കുന്നത് ഇറാനാണ്. സൌദിക്ക് നേരെ ഇതുവരെ ഹൂതികൾ 430 മിസൈലുകളും 851 ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. 247 മൈനുകളും ആയുധ നിറച്ച 100 ബോട്ടുകളും ഉപയോഗിച്ച് നാവിക ഗതാഗതം തടസ്സപ്പെടുത്താനും ശ്രമിച്ചു. ഹൂതികളുടെ ശക്തി തങ്ങൾക്കറിയാമെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും തുർക്കി അൽ മാലിക്കി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം സൌദിക്ക് നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേർ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജലീൽ കണമകലം, 24, ജിദ്ദ.